ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന കവിതയുടെ ആശയമാണ് ചെയ്യുന്നത് ആധുനിക കവിത്രയത്തിൻ്റെ പിന്മുറക്കാരനായിട്ടാണ് മലയാള കാവ്യലോകത്തിലേക്ക് ജി ശങ്കരക്കുറുപ്പ് കടന്നു വരുന്നത് ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവാണ് ജി എന്ന ഏകാക്ഷരി പ്രപഞ്ചത്തിൻ്റെ തത്വമന്വേഷിച്ച കവിയാണ് അദ്ദേഹം അനന്തവിഹായസിൽ തുടിക്കുന്ന കണ്ണുകളിൽ തെളിഞ്ഞ ചിഹ്നങ്ങളാണ് ജിയുടെ കവിതകളിലെ ബിംബങ്ങളെന്ന് കാണാം സൂര്യകാന്തി സാഹിത്യ കൗതുകം നാലാം ഭാഗം നവാതിഥി പൂജാപുഷ്പം ചെങ്കതിരുകൾ നിമിഷം മുത്തുകൾ വനഗായകൻ ഇതളുകൾ പഥികൻ്റെ പാട്ട് അന്തർദാഹം വെള്ളിൽ പറവകൾ ഓടക്കുഴൽ വിശ്വദർശനം മൂന്നരുവിയും ഒരു പുഴയും ജീവന സംഗീതം മധുരം സൗമ്യം ദീപ്തം സാന്ധ്യരാഗം ജിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങളാണ് അതുകൂടാതെ അദ്ദേഹം ഗദ്യലേഖനങ്ങളും അതേപോലെ ലേഖന സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട് ഈ ഒമർ ഖയാമിൻ്റെ റുബായിയാത്തിന് ലഹരി എന്ന തർജ്ജമ അതേപോലെ കാളിദാസൻ്റെ മേഘദൂതിന് മേഘഛായ എന്ന തർജ്ജമയൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ബാലകവിതകൾ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് സൂര്യകാന്തി എന്ന കവിതയിലേക്ക് വരാം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൂര്യകാന്തി എന്ന കവിത വേണം ആ വരികളിലൂടെ നോക്കിയിട്ട് വേണം ഇതൊന്ന് ശ്രദ്ധിക്കാൻ പ്രേമികൾ ലോകത്തെ വീക്ഷിക്കുന്നു എന്ന് ജീതൻ്റെ കൃതികളിലൂടെ കാട്ടി തന്നിട്ടുണ്ട് കാൽപ്പനികതയുടെ എല്ലാ ഭംഗിയും അതിലുണ്ടെന്ന് കാണാം വരിയിലേക്ക് വരാം സൂര്യകാന്തിപ്പൂവിൻ്റെ മനോഹരമായ മുഖം ഉയർത്തിപ്പിടിച്ച് സുന്ദരനായ ദിവാകരൻ മാധുര്യമുള്ള ശബ്ദത്തോടെ ചോദിക്കുകയാണ് ആരാണ് അനുജത്തി നീ എന്ന് ഇമ വെട്ടാതെ എന്നെ തന്നെ തിരിഞ്ഞു നോക്കി നിൽക്കുന്നതും എന്തിനാണ് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചതായി കൂട്ടണ്ട എന്നും തനിക്ക് അങ്ങനെ തോന്നിയതാകാം എന്നും സൂര്യൻ പറയുന്നു അപ്പോൾ സൂര്യകാന്തിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല ഉണ്ടായില്ല എന്ന് പറയാം പ്രപഞ്ച സൃഷ്ടാവായ സൂര്യദേവൻ എവിടെ ഗന്ധം പോലുമില്ലാത്ത താനെവിടെ സൂര്യകാന്തി ചിന്തിക്കുകയാണ് അവിടെ സൂര്യദേവനെ സ്നേഹിച്ച കുറ്റത്തിന് ലോകം എന്നെ പുച്ഛിച്ച് സൂര്യകാന്തി എന്ന് വിളിച്ചതാകാം ഗുണങ്ങൾക്ക് ഇരിപ്പിടമായ സൂര്യന് തൻ്റെ നോട്ടം എന്തു തോന്നിയോ എന്തോ ഭാവപാരവേശ്യത്താൽ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ചിരിയായില്ല കണ്ണിൽ നിന്നുതിർന്ന ആനന്ദാശ്രു മഞ്ഞുതുള്ളിയാണെന്നും കവിൾത്തുടിപ്പ് ഇളവയിലേറ്റുണ്ടായതാണെന്നും മറ്റുള്ളവർ കരുതട്ടെ എന്നാണ് ആ സമയത്ത് സൂര്യകാന്തി ചിന്തിക്കുന്നത് ശരീരത്തിൽ രോമാഞ്ചമുണ്ടായത് കുളിർക്കാറ്റടിച്ചതിനാലാണ് അല്ലാതെ ലജ്ജാ ചാബല്യത്താലല്ല എന്നാണ് അവൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് പരിശുദ്ധമായ തൻ്റെ പ്രേമത്തെ പരിഗണിച്ചാൽ സൂര്യൻ ലോകത്തിൻ്റെ കണ്ണിൽ നിന്ദിക്കപ്പെട്ടവനും പരിഗണന കിട്ടാത്തവനുമായി തീരും അതുകൊണ്ട് തൻ്റെ പ്രേമം എന്നും മൂകമായി തന്നെ അവിടെ ഇരിക്കട്ടെ എങ്കിലും സുന്ദരനായ സൂര്യൻ തൻ്റെ പ്രേമം ഊഹിക്കാമെങ്കിൽ ഊഹിച്ചു കൊള്ളട്ടെ എന്നും സൂര്യകാന്തി മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അവിടെ സ്നേഹത്തിൻ്റെ ഫലം സ്നേഹം മാത്രമാണ് റിവിൻ്റെ ഫലം അറിവ് മാത്രവും സ്നേഹിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മനിർവൃതി സുഖപ്രദമാണ് സ്നേഹഭംഗം ദുഃഖമുണ്ടാക്കുന്നു ദിക്കുകളെ അതിവർജിച്ച് അതിവർത്തിച്ച് ജ്വലിക്കുന്നതാണ് സ്നേഹം അനന്തവിഹായസിലുള്ള സൂര്യനെ ഭൂമിയിലുള്ള സൂര്യകാന്തി സ്നേഹിച്ചു ആ സ്നേഹച്ചൂടിൽ ശരീരം ദഹിക്കുന്നെങ്കിൽ ദഹിക്കട്ടെ അതിലൂടെ ആ മോഹന പ്രകാശത്തെ ചുംബിക്കാൻ തൻ്റെ ആത്മാവിന് കഴിയുമല്ലോ തൻ്റെ മനസ്സിൽ അലയടിക്കുന്ന ഈ ചിന്തകൾ സൂര്യദേവൻ അറിഞ്ഞോ എന്നും സൂര്യദേ സൂര്യകാന്തി ചിന്തിക്കുന്നുണ്ട് അവിടെ അറിയാൻ ഒരു ആഗ്രഹം അവളുടെ ഉള്ളിൽ എപ്പോഴും തുടിക്കുകയാണ് അവിടെ അതുകൊണ്ടാണോ പോകുമ്പോൾ മുഖം വിവർണമായത് എന്നാൽ സൂര്യൻ തിരിച്ചു പോകുമ്പോൾ സൂര്യൻ്റെ ആ പ്രകാശം മങ്ങുന്നുണ്ട് അവിടെ ആ അസ്തമയ സൂര്യൻ്റെ പോക്ക് മുഖം വിവർണമായത് വളരെ വിഷമത്തോടെയാണ് സൂര്യൻ തൻ്റെ മേൽ നിന്നും തളർന്ന കൈകൾ പിൻവലിച്ചത് വാക്കുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരുവരും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് അവിടെ പെട്ടെന്നാണ് ഒരു വില്ലനെപ്പോലെ കറുത്തരാവിൻ്റെ വരവ് നന്ദി പ്രകടിപ്പിക്കാനായി സൂര്യകാന്തി തലകുനിച്ചത് അതായത് വൈകിട്ട് എന്തെയ്യുന്നു വാടുകയാണ് തലകുനിച്ചത് ഉത്സാഹം നഷ്ടപ്പെട്ട ദേവൻ കണ്ടിരിക്കില്ല ഉറങ്ങാൻ കഴിയാതെ ചുവന്ന കണ്ണുമായി സൂര്യൻ പുലർച്ചയ്ക്ക് എത്തുമ്പോൾ തന്നെ ഈ മുറ്റത്ത് കാണാതെ മുഖം വിളറി നിൽക്കും തെക്കൻ കാറ്റടിച്ചതിനാൽ തൻ്റെ അംഗങ്ങൾ തൻ്റെ ഇതളുകൾ ചിതറിയിട്ടുണ്ടാകും അവിടെ അത് കാണുമ്പോൾ സൂര്യൻ സ്തംഭിച്ചു പോയേക്കാം പിന്നെ പ്രണയത്താൽ നീറുന്ന മുഖത്തോടെ ഇങ്ങനെ പറഞ്ഞേക്കാം ആ വിശുദ്ധമായ മുഗ്ധ പുഷ്പത്തെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഈ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ എന്ന് സൂര്യനാൽ മനോഹരിയാക്കപ്പെട്ടതാണ് തൻ്റെ ജീവിതമെന്ന് എത്ര മനോഹരമായാണ് കവിതിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക സൂര്യദേവനെ സ്നേഹിക്കുന്ന സൂര്യകാന്തിയുടെ ചിന്തയിൽ ഇതൾ വിരിയുന്ന റൊമാൻറ്റിക് ഭാവങ്ങളെ ജി ശങ്കരക്കുറുപ്പ് ഇവിടെ അനശ്വരമാക്കിയിരിക്കുകയാണെന്ന് പറയാം